രാജി എന്ന് പറഞ്ഞ അച്ഛനും സ്വന്തം സിസ്റ്റർമാരിയാണ്. നമ്മളെയൊക്കെ ഒരു മകളുടെ മാരിയുള്ള സ്നേഹമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ ഇവിടെ കാശ്മീരിലേക്ക് കൊണ്ടോട്ടെ. പക്ഷെ അവരെ ഒരു ആഗ്രഹം പറഞ്ഞു, മോളുടെ കല്യാണത്തിന് വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എണീറ്റൊന്ന് തൊഴുതിട്ട് പറഞ്ഞു, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, ആ മോളുടെ കല്യാണം മനസ്സമാനായിട്ട് എനിക്ക് കാണണമെന്നുണ്ട്, അതുകൊണ്ട് മേഡം വരരുത് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ അച്ഛൻ കരയണ കണ്ടത് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴ. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായി കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന് പുതിയ ദിശാബോധം നൽകിയ നേതാവാണ് കെ കരുണാകരൻ. നേതാവാകുക എന്നത് ഒരു കലയാണെന്ന് തെളിയിച്ച ഒരേയൊരു ലീഡർ. 1969 അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്ന കെ കരുണാകരൻ ദേശീയ തലത്തിലും കിങ് മേക്കറായി വളർന്നിരുന്നു. ഇന്ദിരാഗാന്ധിക്കും ലീഡറിനുമിടയിൽ നിലനിന്നിരുന്ന ആഴമേറിയ ബന്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മകൾ പത്മജ വേണുഗോപാൽ. നമ്മളെയൊക്കെ ഒരു മകളുടെ മാരിയുള്ള സ്നേഹമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ ഇവിടെ കാശ്മീരിലേക്ക് കൊണ്ടോട്ടെ എന്നൊക്കെ അച്ഛനോട് ചോദിക്കും. അപ്പൊ എന്റെ കല്യാണാലോചന വന്നതും ഒക്കെ മാഡത്തിനോട് ചോദിച്ചിട്ടാണ് അച്ഛൻ തീരുമാനിച്ചത്. കാരണം അച്ഛന് അവര് 4 ബ്രദേഴ്സാ. അപ്പൊ ഇന്ദിരാജി എന്ന് പറഞ്ഞ അച്ഛന് സ്വന്തം സിസ്റ്റർമാരിയാണ്. അപ്പൊ പറഞ്ഞു, വേഗം കഴിപ്പിച്ചോ കരുണാര, എന്നാ നമുക്കൊക്കെ ചുമതല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നടക്കാലോ. എന്നാൽ പത്മജയുടെ കല്യാണത്തിന് ഇന്ദിരാഗാന്ധി വരേണ്ട എന്ന് കരുണാകരൻ പറഞ്ഞിരുന്നു. പക്ഷേ അവരൊരു ആഗ്രഹം പറഞ്ഞു, അതായത് എനിക്ക് മോളുടെ കല്യാണത്തിന് വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എണീറ്റൊന്ന് തൊഴുതിട്ട് പറഞ്ഞു, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, ആ മോളുടെ കല്യാണം മനസ്സമാനായിട്ട് എനിക്ക് കാണണമെന്നുണ്ട്, അതുകൊണ്ട് മേഡം വരരുത് കേട്ടോ. അത്ര ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞു. അത്രയും സ്വാതന്ത്ര്യമായിരുന്നു അവര് തമ്മിൽ. തങ്ങൾ പരസ്പരം എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ചിരുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണവും കരുണാകരനെ ഏറെ തളർത്തിയിരുന്നു. എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവച്ചിരുന്ന ഒരു കുടുംബമാണ്. അത് രാജീവ് ഗാന്ധി അങ്ങനെയായിരുന്നു. ഈ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ് എത്ര ദിവസങ്ങൾക്ക് മുമ്പ് അവസാനമായിട്ട് ലീഡർ സംസാരിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധിയോട്? എനിക്കത് തലേദിവസം കൂടി സംസാരിച്ചു. വല്ലാത്ത ഷോക്കായി കാണും അല്ലേ? ഭയങ്കര. അതാ പറഞ്ഞ ആദ്യമായിട്ട് ഞാൻ അച്ഛൻ കരയണ കണ്ടത് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോഴാണ്. എന്നിട്ട് അവരെങ്ങനെ എന്തോ ഒരു കർമ്മങ്ങൾ നടക്കുക അത്ര. അപ്പൊ കർമ്മങ്ങൾ നടക്കുമ്പോ ബന്ധുക്കളെ ഇല്ലാത്തവരൊക്കെ പുറത്തിറക്കി. അപ്പൊ അച്ഛനും ഇറങ്ങാൻ നിന്നപ്പോ രാജീവ് ഗാന്ധി പറഞ്ഞു, കരുണാകരൻ പോണ്ട, ഇവിടെ നിൽക്കൂ, ഞങ്ങളുടെ കുടുംബത്തിലെ മെമ്പറാണ്. അച്ഛൻ മാത്രമാണ് അവിടെ നിന്നത് കർമ്മങ്ങൾ നടക്കുമ്പോൾ. 1991 രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് പി നരസിംഹ റാവുവിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തി ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിട്ടതും കെ കരുണാകരനാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രയോക്താവായിരുന്ന കരുണാകരൻ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് DIC എന്ന പാർട്ടി ഉണ്ടാക്കുന്നതിലേക്ക് വരെയെത്തി കാര്യങ്ങൾ. എന്നാൽ അധികം വൈകാതെ തന്നെ കോൺഗ്രസിലേക്ക് തന്നെ കരുണാകരൻ തിരിച്ചെത്തിയിരുന്നു.